നമസ്കാരം. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ചും അത് പരിഹരിക്കണമെന്നും പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് ഒരു വാർത്ത നൽകിയിരുന്നു. കാലങ്ങളായി ദുരിതത്തിലായ ജില്ലാ ആസ്ഥാനത്തെ പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുക എന്ന ശക്തമായ ആവശ്യവുമായിട്ടാണ് യുവമോർച്ച പത്തനംതിട്ട മണ്ഡലം കമ്മിറ്റി തുടർ പ്രക്ഷോഭങ്ങളുടെ ആരംഭം എന്ന രീതിയിൽ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഒന്നാംഘട്ട പ്രതിഷേധം ഇന്നലെ സംഘടിപ്പിച്ചത്. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അജോ ജോയിയുടെ അധ്യക്ഷതയിൽ യുവമോർച്ച പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ വാസുദേവാണ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം ദത്തുമേനി ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ ശാപമാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നിൽക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ എന്നുള്ളത്. ഈ ഒരു ശോചനീയാവസ്ഥയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര ജില്ല ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്നത് ധാരാളം സാധാരണക്കാരായ വ്യക്തികളാണ്. ആ ഒരു വ്യക്തികളെ പാടെ പരിഗണിക്കാതെ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇന്ന് ഈ ബസ് സ്റ്റാൻഡ് തുടർച്ചയായിട്ട് തന്നെ ഈ ഒരു സ്ഥിതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റിനായിരുന്നെന്നും കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറഞ്ഞിരുന്നത് മുനിസിപ്പാലിറ്റി ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് സർക്കാരായിരുന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിക്കൊണ്ട് ഈ ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന വ്യക്തികളെയും പൊതുജനങ്ങളെയും വിട്ടികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കറിയാൻ സാധിക്കും ഇന്ന് ഈ മുനിസിപ്പൽ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്, കേരളം ഭരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അവർക്ക് എത്രയും വേഗം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ഇവരുടെ ഭരണം വന്നതിന് ശേഷം ഈ ഒരു ബസ് സ്റ്റാൻഡ് പുതുക്കി പോകാൻ പണിയാൻ സാധിക്കുന്നതായിരുന്നു. പക്ഷേ അവന് തയ്യാറായിട്ടില്ല. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ യുവമോർച്ച ഒന്നാം ഘട്ടമെന്ന രീതിയിൽ അത് വലിയൊരു സമരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സമരം. കണ്ടുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ യുവമോർച്ച രണ്ടാം ഘട്ടം സമരം രീതിയിൽ അല്ലെങ്കിൽ മൂന്നാം ഘട്ടം സമരം എന്ന രീതിയിൽ വ്യക്തമായി തന്നെ പൊതുജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായ സമരങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഈ ഒരു ബസ് സ്റ്റാൻഡിനെ ആശ്രയിക്കുന്ന ധാരാളം ആൾക്കാർക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുള്ള ഒരു സാഹചര്യമാണ്. നമുക്കറിയാം മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ആറിൽ കാണുന്ന ഉള്ളു വെള്ളമാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അപകടങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെയെല്ലാം തലയുടെ നാടുകൾക്കാണ് അവരെല്ലാം ആ അപകടങ്ങൾ രക്ഷപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇതിൻ്റെ ഒരു സംവിധാനം, ഭരണ സംവിധാനം ഈ ഒരു ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് യുവമോർച്ചയ്ക്ക് അറിയിക്കാനുള്ളത്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശക്തമായ സമര പോരാട്ടങ്ങൾ യുവമോർച്ച എടുത്തുകൊണ്ട് മുന്നോട്ട് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി ജിത്തു രഘുനാഥ്, ജില്ലാ ട്രഷറർ ജിഷ്ണു കാരമ്പേലി, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്യാം ശിവപുരം, മണ്ഡലം സെക്രട്ടറി രാഹുൽ കൃഷ്ണ, മണ്ഡലം വനിതാ കോർഡിനേറ്റർ ഷാഹിദ രാജേഷ്, യുവമോർച്ച മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ്, ജനറൽ സെക്രട്ടറി രാഹുൽ നായർ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ടൗൺ മേഖലാ പ്രസിഡന്റ് അജിത് ബാബു, കുമ്പഴ മേഖലാ ജനറൽ സെക്രട്ടറി അമൽനാഥ്, മേഖലാ സെക്രട്ടറി മിഥുൻ, പത്തനംതിട്ട മേഖലാ സെക്രട്ടറി സുധി, യദു എന്നിവരാണ് പങ്കെടുത്തത്. എന്തായാലും യുവമോർച്ചയുടെ പ്രതിഷേധം ഫലം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. കാലാകാലങ്ങളെ നേരിടുന്ന ദുരിതത്തിന് അറുതി ഉണ്ടാവട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.